ഹൈ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മൾ കുറച്ച് നാൾക്ക് മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ഷെയർ ചാറ്റിലെ വാട്ടർമാർക്ക് എങ്ങനെ കളയാം. ഒരു ആപ്ലിക്കേഷന്റെ സഹായം ഇല്ലാതെ ഷെയർ ചാറ്റിലെ വീഡിയോസ് വാട്ടർമാർക്ക് ഒന്നും ഇല്ലാതെ, ഒരു വാട്ടർമാർക്കും ഇല്ലാതെ എങ്ങനെ നമ്മുടെ ഫോണിൽ ഡൗൺലോഡ് ചെയ്യാമെന്ന്. അപ്പം അതിനകത്ത് കുറേ പേർക്ക് സംശയം ഉണ്ടായിരുന്നു, എങ്ങനെ അത് പറ്റുന്നില്ല, വർക്കിംഗ് അല്ലെന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അത് വർക്കിംഗ് ആണ്, അത് നിങ്ങൾ കറക്റ്റ് മനസ്സിലാക്കാതെ തന്നെയാണ്. അതുപോലെ ചിലവർക്ക് നമ്മൾ ലിങ്ക് പേസ്റ്റ് ചെയ്യുന്ന സ്ഥലമൊന്നും വരുന്നില്ലെന്നൊക്കെ പറഞ്ഞായിരുന്നു. അതുപോലെ പഠിച്ചെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, കാരണം വെബ്സൈറ്റുകളാണ്, ഒരു ആപ്ലിക്കേഷൻ ഇല്ലാതാണ് നമ്മൾ പറഞ്ഞത്. അതുകൊണ്ട് ഷെയർ ചാറ്റും വെബ്സൈറ്റ് ആയിരുന്നു, അതുകൊണ്ട് ഒരു വെബ്സൈറ്റ് സമയമൊക്കെ മാറിപ്പോയെല്ലാം കുഴഞ്ഞായിരുന്നു. ഇന്ന് നമ്മൾ പറയാൻ വന്നു, ആപ്ലിക്കേഷൻ സഹായത്തോടെ ഷെയർ ചാറ്റ് വീഡിയോസ് ഡൗൺലോഡ് ചെയ്യുക, ഒരു വാട്ടർമാർക്ക് ഇങ്ങനെ ഷെയർ ചാറ്റ് വീഡിയോ സിമ്പിളായിട്ട് ഡൗൺലോഡ് ചെയ്യാന്നാണ് ഇന്നത്തെ വീഡിയോ പറയാൻ പോകുന്നത്. അപ്പം വീഡിയോയിലോട്ട്. അതുപോലെ തന്നെ നമ്മൾ വെബ്സൈറ്റ് വഴി ഡൗൺലോഡ് ചെയ്ത വീഡിയോ കാണാത്തവർക്ക് ലിങ്ക് താഴത്തുണ്ട്. അതുപോലെ തന്നെ ഐ ബട്ടണിലും എൻ്റെ സ്ക്രീനിലും വീഡിയോ കൊടുത്തേക്കാം. ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക, തൊട്ടപ്പുറത്ത് വല്ലവർക്കൂടെ അമർത്തിയിട്ടാൽ ഞാനിരുന്ന പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ഒക്കെ എടുത്തുള്ള വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് മനസ്സിലാകാത്തുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാനാണ്. ഇപ്പം നമ്മൾ ചെയ്യുന്നത് ഷെയർ ചാറ്റ് ആപ്ലിക്കേഷൻ വഴിയാണ്. ആപ്ലിക്കേഷൻ സാധാരണ എല്ലാവരെങ്കിലും ആപ്ലിക്കേഷൻ ആണ്. അതുകൊണ്ട് ആപ്ലിക്കേഷൻ വഴിയാണ് ഞാനിപ്പം എങ്ങനെ വാട്ടർമാർക്ക് ഇല്ല ഡൗൺലോഡ് ചെയ്യാമെന്ന് കാണിക്കുന്നത്. അതിനുവേണ്ടി ആദ്യം തന്നെ നിങ്ങൾ ഷെയർ ചാറ്റ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ഷെയർ ചാറ്റ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഓപ്പൺ ചെയ്തിട്ട് ഒരു ഇഷ്ടപ്പെട്ട ഒരു വീഡിയോ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തിട്ട് ആ വീഡിയോ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുക. പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ കാണിക്കും, കുറച്ച് കാര്യങ്ങൾ അവിടെ കാണിക്കും. താഴെ ഇവിടെ വാട്സപ്പ് കാണിക്കും, കമൻറ്റ് ഇടാൻ പറ്റും, ലൈക്ക് ചെയ്യാൻ പറ്റും, സേവ് ചെയ്യാൻ പറ്റും. ഈ സേവ് അടിച്ച് കഴിഞ്ഞാണ് നമ്മുടെ ഗാലറിയിലോട്ട് സേവ് വന്നത്, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ഈ ഏറ്റവും മണ്ടയ്ക്കുള്ള ഈ ഒരു ഡോട്ട് ഉണ്ട്, 3 ഡോട്ട്, ഈ ഡോട്ട് ഒന്ന് പ്രസ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഷെയർ എന്ന് പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ കാണിക്കും. അവിടെ നിങ്ങൾക്ക് കോപ്പി ലിങ്ക് കാണും, അതുപോലെ വാട്സാപ്പ്, ഷെയർ ചാറ്റ്, ഫേസ്ബുക്ക് എന്നൊക്കെ പറഞ്ഞ് കാണിക്കും. അത് താഴെ ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്, ഷെയർ ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്, അതുപോലെ തന്നെ ഫോളോ ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. ജസ്റ്റ് നിങ്ങൾ ഈ ലിങ്ക് ഒന്ന് കോപ്പി ചെയ്യുക, ജസ്റ്റ് ഈ ലിങ്ക് ഒന്ന് കോപ്പി ചെയ്യുക. അടുത്തതായിട്ട് നമുക്ക് വേണ്ട ഒരു ആപ്ലിക്കേഷനാണ്. ആപ്ലിക്കേഷൻ്റെ പേര് ഷെയർ ചാറ്റ് വീഡിയോ ഡൗൺലോഡർ എന്നാണ്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, ചെന്ന് ഡൗൺലോഡ് ചെയ്ത പ്ലേ സ്റ്റോറിലുള്ള ആപ്ലിക്കേഷനാണ്. ജസ്റ്റ് ആ ആപ്ലിക്കേഷൻ ഒന്ന് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ആദ്യം ഇങ്ങനെ നിങ്ങൾക്ക് കുറച്ച് പെർമിഷൻസും കാര്യങ്ങളും ഒക്കെ ചോദിക്കും. അത് കഴിയുമ്പോൾ ഷെയർ ചാറ്റ് എന്ന് പറഞ്ഞ് കാണിക്കും. അതിൻ്റെ താഴെ പേസ്റ്റ് ലിങ്ക് ആൻഡ് ഡൗൺലോഡ് എന്ന് പറഞ്ഞു. ഏറ്റവും താഴെയായിട്ട് വരുമ്പോൾ വീഡിയോസ്, മൈ ഡൗൺലോഡ് സെറ്റിംഗ്സ് എന്നൊക്കെ പറഞ്ഞ് കാണിക്കും. അപ്പോൾ നമുക്ക് ഇവിടെ വേണ്ടതെന്ന് പറയുമ്പം പേസ്റ്റ് ലിങ്ക് ആൻഡ് ഡൗൺലോഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, അവിടെ ഒന്ന് പ്രസ് ചെയ്യുക. പ്രസ് ചെയ്യുമ്പോൾ അവിടെ ഓൾറെഡി നമ്മൾ കോപ്പി ചെയ്ത ലിങ്ക് അവിടെ വന്നിട്ടുണ്ട്, കണ്ടോ. ഞാൻ ഏത് ലിങ്കാണോ കോപ്പി ചെയ്ത് അത് അവിടെ വരും. വന്നിട്ടില്ലെങ്കിൽ മാത്രം നിങ്ങൾ അവിടെ ഒന്ന് ജസ്റ്റ് പ്രസ് ചെയ്തുകൊണ്ട് അവിടെ ലിങ്ക് നമുക്ക് പേസ്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പം അതിൻ്റെ അപ്പുറത്തായിട്ട് ഓപ്പൺ ഷെയർ ചാറ്റ് എന്നുണ്ട്, അതിൻ്റെ അപ്പുറത്ത് ഡൗൺലോഡ് ഉണ്ട്, ഏറ്റവും നാളെ ഇൻസ്റ്റാൾ ആൻഡ് ആൾ ഇൻ വൺ ഡൗൺലോഡർ എന്നൊക്കെ പറഞ്ഞുണ്ട്. നമുക്കിവിടെ വേണ്ടത് ഡൗൺലോഡ് എന്ന് പറഞ്ഞ ഓപ്ഷനാണ്. ഇപ്പോൾ നേരെ നമുക്കൊന്ന് ഒന്നുകൂടി ഷെയർ ചാറ്റിലോട്ട് ചെല്ലണമെങ്കിൽ ഷെയർ ചാറ്റിൻ്റെ ജസ്റ്റ് ഓപ്പൺ ഷെയർ ചാറ്റ് എന്ന് കൊടുത്തിട്ടില്ല, അത് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് നേരെ ഷെയർ ചാറ്റിലോട്ട് പോകും. നമുക്കിപ്പോൾ ഡൗൺലോഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഒന്ന് പ്രസ് ചെയ്യാം. ജസ്റ്റ് ചെക്കിംഗ് യു ആർ എസ് എന്ന് കാണിക്കും. എന്നിട്ട് പെട്ടെന്ന് തന്നെ ഡൗൺലോഡിംഗ് എന്ന് പറഞ്ഞ് കാണിച്ചിട്ട് സെക്കൻഡുകൾക്കുള്ളിൽ അത് ഡൗൺലോഡ് ആവും. അതിൻ്റെ താഴെ തന്നെ ഡൗൺലോഡിംഗ് കംപ്ലീറ്റ് എന്ന് പറഞ്ഞ് കാണിക്കും. അവിടെ ജസ്റ്റ് വ്യൂ എന്നൊന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഡൗൺലോഡ് ചെയ്ത വീഡിയോസ് എല്ലാം അവിടെ കാണിക്കും. നമ്മൾ ഏതൊക്കെ വീഡിയോ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടോ അതെല്ലാം അവിടെ കാണിക്കും. അതുപോലെ നിങ്ങൾക്കിപ്പോൾ അവിടെ കിട്ടിയില്ലെങ്കിൽ ജസ്റ്റ് നിങ്ങൾ ബാക്കിലോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കണ്ട മൈ ഡൗൺലോഡ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത്രയും നാൾ ഡൗൺലോഡ് ചെയ്ത എല്ലാ കാര്യങ്ങളും അവിടെ കാണിക്കും, ഗാലറിയിലും കാണിക്കും, കേട്ടോ. അപ്പോൾ ജസ്റ്റ് മൈ ഡൗൺലോഡ്സ് പ്രസ് ചെയ്ത് നമുക്ക് വേണ്ട വീഡിയോസ് എല്ലാം അവിടെ കിടപ്പുണ്ട്. ജസ്റ്റ് ഏത് വീഡിയോ ആണോ വേണ്ടത് ആ വീഡിയോ ഒന്ന് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തിട്ട് നിങ്ങളിപ്പോൾ വാട്സാപ്പിലോട്ടാണ് സെൻഡ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് നിങ്ങൾ ഏറ്റവും മണ്ടയ്ക്ക് ഷെയറിൻ്റെ ഒരു ജസ്റ്റ് ചെറിയൊരു ബട്ടൺ ഉണ്ട്, ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എവിടോട്ടാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്യേണ്ടതെന്ന് ചോദിക്കും. വാട്സാപ്പിലോട്ട് ഷെയർ ചെയ്യണമെന്ന് കൊടുത്തു. അപ്പോൾ വാട്സാപ്പിലോട്ട് ഷെയർ ചെയ്യുമ്പോൾ ഞാൻ സ്റ്റാറ്റസിലോട്ട് നേരിട്ട് വന്നു. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആ വീഡിയോ അവിടെ തുടങ്ങാം. ഒരു വാട്ടർമാർക്കും കാര്യങ്ങളും ഒന്നുമില്ല. നിങ്ങൾക്ക് തന്നെ ഇവിടെ കുറച്ച് കാര്യങ്ങളാണെങ്കിൽ ജസ്റ്റ് അതൊന്ന് കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി. കട്ട് ചെയ്ത് സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു ചെറിയ ഡിസ്ക്രിപ്ഷൻ പോലെ കിടക്കും. അതിനേക്കാൾ നല്ല ഇങ്ങനെ കട്ട് ചെയ്യാൻ നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ഈ വീഡിയോ ഒന്ന് പ്ലേ ചെയ്ത് കാണിക്കും. നിങ്ങൾ ഒരു വാട്ടർമാർക്കും കാര്യങ്ങളും ഒന്നുമില്ലാതാണ് വന്നേക്കുന്നത്, കിഡിൽ ആപ്ലിക്കേഷനാണ്. അപ്പോൾ ഇതുപോലെ തന്നെയാണ് വെബ്സൈറ്റിൽ നിന്ന് ഡൗൺലോഡൊക്കെ ചെയ്യുന്ന. ആ വീഡിയോ കാണാത്തവർക്ക് ലിങ്ക് താഴെത്തുണ്ട്, അതുപോലെ തന്നെ കമൻറ്റിലും പിന്നെ ചെയ്തേ. ഈ ആപ്ലിക്കേഷൻ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സുഖമാണ്, ഏതൊരാൾക്ക് വേണമെങ്കിലും പഠിച്ചെടുക്കാൻ പറ്റുന്ന സിമ്പിളായിട്ടാണ് വീഡിയോ. അവസാനം വരെ കണ്ടവർക്കെല്ലാം സിമ്പിളായിട്ട് മനസ്സിലാകുന്ന ഞാൻ വിശ്വസിക്കുന്നു. ചെറിയ ആഡൊക്കെ വരും, അത് അവർക്ക് എന്തെങ്കിലും കിട്ടണ്ട. അവർ ചുമ്മാ ഒരു ആപ്ലിക്കേഷൻ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഒരു ഗുണമില്ലല്ലോ. ഉണ്ട്, അവരുടെ ഒരു ചെറിയ ഇതിന് വേണ്ടിയാണ് അവർ ആഡൊക്കെ കൊടുത്തേക്കുന്നത്. അത് കാര്യമാക്കണം, ജസ്റ്റ് സ്കിപ്പ് ചെയ്ത് കളയാവുന്നുള്ളൂ. ഞാൻ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക, അതുപോലെ തന്നെ വിലേക്കണം അമർത്തിയിട്ട് ഞാനിത് പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനെ കിട്ടും. വീഡിയോ ലൈക്ക് ചെയ്തേക്കുക. അപ്പോൾ ശരി, എല്ലാ ദിവസവും ആ പാട്ടൊക്കെ സൈനിങ് ഔട്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള കണ്ടൻറ്റുകൾ, ഇപ്പം ഞാൻ കണ്ടൻറ് ഇല്ലാതെ ഇങ്ങനെ അലഞ്ഞു നടക്കുവാണ്. അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുള്ള എന്തെങ്കിലും തരത്തിലുള്ള വീഡിയോസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യാം.